അവൻ സഞ്ചരിക്കുന്ന വഴികൾ കൃത്യമായി മനസ്സിലാക്കിയതോടെ അവനെ പിടിക്കാൻ ഒരുങ്ങിയ ദിവസമാണ് എല്ലാം സംഭവിച്ചത്. എന്താങ്കൽ സത്യത്തിൽ നടന്നത്? ആ പറയാ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവൻ ലീന ടീച്ചറുടെ വീട്ടിലേക്ക് പോയിട്ടാ പോണത്. ആ പെങ്കൊച്ചിന് എന്താ സംഭവിച്ചതെന്ന് അറിയണം. നീ വണ്ടി വിട്. അവനെ പിന്തുടരണം. എവിടെയാ പോയി നോക്കണം. ഇനിയും അവൻ ആരെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും. ശരിയാ. ഇത്തിരി സാഹസമുണ്ടായിരുന്ന മോൾക്ക് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. നല്ല മിടുക്കനായ ഡോക്ടറായതുകൊണ്ട് അവൾ മരണത്തിൽ നിന്നും തിരിച്ചു വന്നു. ഞാൻ ലീനയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ എന്റെ ആൾക്കാർ അവനെ പിന്തുടർന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെത്തിയത്. ആ സമയത്ത് അവൻ പൈപ്പിലേക്ക് കറണ്ട് കടത്തി വിടുകയായിരുന്നു. രാവിലെ ഉറക്കമെഴുന്നേറ്റ് നിങ്ങൾ മുഖം കഴുകാൻ ശ്രമിക്കുമ്പോ ഷോക്കേറ്റ് മരിക്കും, ഉറപ്പാ. അങ്ങനെ കൊല്ലാൻ തന്നെയായിരുന്നു അവന്റെ തീരുമാനം. എന്നാൽ അതും ഞങ്ങൾ പൊളിച്ചു. എന്നിട്ടാണ് ആ ബ്രോക്കറെ കയ്യിലെടുത്ത് അവനെ മുന്നിലെത്തിക്കാൻ തീരുമാനിച്ചത്. അത് വിജയിച്ചു. അത്യാഗ്രഹം മൂത്ത അവൻ അമേരിക്കയിൽ പോകാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ കെണിയിൽ കുടുങ്ങി. ഒരു വല്ലാത്ത ജന്മം തന്നെ സാറേ. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും പഠിക്കാത്തൊരു ജന്മം. അനുഭവങ്ങളെ പുച്ഛിച്ചു തള്ളുന്നൊരുത്തൻ. ഏതായാലും തീർന്നല്ലോ സർ, അവന്റെ അംഗം അവസാനിച്ചല്ലോ. മരണം ഉറപ്പാക്കിയിട്ടേ പോരാവും. ഒരിക്കൽ നരൻ അവനെ കൊന്നത് തന്നെയാ. റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടപ്പോ അവിടെ നിന്ന് തിരിച്ചു വന്നു. അതാ സാധനം, അതാണ് നമ്മൾ ഭയക്കേണ്ടത്. എന്റെ പിള്ളേർക്ക് പിഴവ് പറ്റില്ല, കൊള്ളാൻ കൈ വിറക്കത്തൂല്ല. അതുകൊണ്ട് എനിക്ക് ആശങ്കകൾ ഒന്നുമില്ല. എന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോഴേ അവൻ മരിച്ചു കഴിഞ്ഞു. ഇനി ചില ക്രിയകൾ മാത്രം. നിങ്ങൾ ബാ. എല്ലാം തീർന്നു എന്ന് കണ്ടപ്പോ എല്ലാവരും തീർക്കാനായിരുന്നു പരിപാടി അല്ലടാ. ഇവൻ ചിന്തിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ സന്തോഷത്തോടെ നിനക്ക് മരിക്കായിരുന്നു അല്ലടാ. നാട് നീളെ നടന്ന് നല്ല കുടുംബത്തിൽ നിന്ന് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് കുറെ നാൾ നീ സുഖിച്ചു. ഇനി ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് ജീവിക്കോടാ നീ ഇല്ലാത്ത ലോകത്ത്. വെള്ളമല്ലടാ, കൂടിയ വെള്ളം നിന്റെ ബായിലേക്ക് ഒഴിച്ചു തരും, പെട്രോൾ ഒഴിച്ചു തരും. ഇവൻ നിന്ന് കത്തുന്നത് ഞങ്ങക്ക് കാണണമെന്നുണ്ട്. എന്നാൽ മനുഷ്യരായി പോയതുകൊണ്ട് ഒരാള് കത്തിത്തീരുന്നത് കാണാനുള്ള ചങ്കുറപ്പ് ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് മാത്രം ആ രംഗത്തിന് സാക്ഷിയാവുന്നില്ല. മരണമണി മുഴങ്ങാൻ സമയമായി. ലീന ടീച്ചർക്ക് പറയാൻ പറ്റില്ല. രഹന വരുവോ? അവള് ലീന ടീച്ചറിന്റെ അടുത്താ. ലീന അപകട നിലയൊക്കെ തരണം ചെയ്തെന്നറിഞ്ഞു. കുറച്ചുകൂടെ വൈകെങ്കിൽ ഇവൻ തീർത്തേനെ ആ പാപത്തിന്. ഇവന്റെ മരണത്തിലേക്കുള്ള യാത്രയുടെ സമയമായി.
അതിനിടയിൽ ആർക്കെങ്കിലും ഇവനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോ. മോളെ കല്ലി കയറുന്നെങ്കിൽ തല്ലി തീർത്തോ. ഒന്നുമില്ല, അങ്കിൾ കൊണ്ടുവയ്ക്കോ ഇവനെ. കൊണ്ടുപോയിക്കൂടാവെ. ആരെങ്കിലും ചോദിച്ചാ അപകടം ഉണ്ടായിട്ട് ആശുപത്രി കൊണ്ടുവരണം പറഞ്ഞാ മതി. ശരി, കേറ്. മോളേക്കാളും വളരെ ചെറുപ്പമായിരുന്നു എന്റെ മോള്. അവൾ ആത്മഹത്യ ചെയ്ത പിന്നെ ഭാര്യയും വീണു. ഇപ്പൊ നാൻ തീർത്ഥാടനത്തിലൊക്കെ ആശ്വാസം കണ്ട് നടക്കുക. അവൻ വഞ്ചിച്ച 3 പെൺകുട്ടികളെ നാം കണ്ടു. നിങ്ങളൊക്കെ എനിക്ക് സ്വന്തം മോളെ പോലെ തന്നെയാ. പോകും മുമ്പ് നാൻ വരുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ. ഇടയ്ക്ക് വിളിക്കണം. മൂകാംബികയിലോ മറ്റോ പോകുന്നുണ്ടെങ്കിൽ മംഗലാപുരത്തുള്ള എന്റെ വീട്ടിൽ എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം. പിന്നെ റഹീനയുടെ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട. ആ കുട്ടിക്ക് ജോലിയും താമസിക്കാനുള്ള ഇടവും ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി കൊടുക്കാം. അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോരട്ടെ, എന്റെ മോളായിട്ട് അവിടെ കഴിയാം. ഞങ്ങൾക്ക് അവള് വേണം സാറേ. പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വരാ. നല്ല മനുഷ്യർ തമ്മിൽ ബന്ധം കൂടുന്നതും ബന്ധം പുതുക്കുന്നതും നല്ലത് തന്നെയാ. അങ്ങനെ കുറെ നാളെ ആഗ്രഹിച്ചത് നടന്നു. അവനെ കൊന്നിട്ട് മരിച്ചാലും കുഴപ്പമില്ലെന്ന് കരുതി നടക്കായിരുന്നു ഞാൻ. പോലീസ് പിന്നാലെ തന്നെ ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? നേരം വൈകി, കുറുക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് ഇത്. ഏതായാലും ഇവന് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല. അങ്ങോട്ട് ഇറങ്ങിയേക്കാം. പെട്രോൾ ഒഴിച്ച് കത്തിച്ച കാട് കത്തും ചിലപ്പോ. എന്ന് മാത്രമല്ല, പോലീസ് 1 നിമിഷം ഇവിടെ എത്തും. പറ തുറക്ക. ഇനി അവന്റെ ആരും കുറുക്കന്മാർ നോക്കൂ. പറ.
അതെ അങ്ങോട്ട് മാറ്റി നിർത്തണേ ആ ഇവിടെ ഇവിടെ അതെ എന്തിനാ ഇവിടെ നിർത്താൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നേ ഇപ്പോ വരാവേ ഓ എന്താ മേ ഈ കുഞ്ഞിനെ കൊണ്ട് വീട്ടിലോട്ട് പോയിട്ട് ഒരു കാര്യമില്ല പിന്നെ കാട്ടിലോട്ട് പോവും നിന്റെ അച്ഛനും അങ്ങളെ താമസിക്കുന്ന വീട്ടിലോട്ട് പോകുന്നതിലും നല്ലതേ കാട്ടിലോട്ട് പോകുന്നതാ പിന്നെ ഇപ്പോ എന്തിയാണ് പരിപാടി ശരിക്കും ഈ കുഞ്ഞ് എവിടെയാ വളരേണ്ടത് അത് എന്താ വാടി ഇത്ര ആലോചിക്കാൻ കുഞ്ഞ് വളരേണ്ടത് അച്ഛന്റെ വീട്ടിലാ അത് പറ്റില്ലല്ലോ പറ്റിക്കണം ഇനി അവരെ പറ്റിക്കാൻ പറ്റുമോ ചിലപ്പോ പറ്റിയാലോ എങ്ങനെ ഞാൻ പറയുന്ന പോലെ നീ കേക്കൂ എന്നാ വന്ന് വണ്ടിയിലോട്ട് കേറ് ഓ മോശം മഴയും തുടങ്ങി അതെ എന്താ ചെയ്യാമോന്നൊന്ന് പറഞ്ഞിട്ട് പോവുമേ അതൊക്കെ പോകുന്ന പോക്കില് പറയാം അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ബുദ്ധിയൊക്കെ എന്റെ ജീവിതം വഴി മുട്ടിച്ചിട്ടേ ഉള്ളൂ എന്നാ ഇവിടെ നീ വിജയിക്കും മോളെ ഇവിടെ കളിക്കാൻ പോകുന്നത് നമ്മൾ ആരുമല്ല മോള നിന്റെ മോള് അതിനും മോക്ക് കളിക്കാനുള്ള പ്രായമൊക്കെ ആയോ മോളൊന്നും ചെയ്യണ്ട വെറുതെ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ പിന്നിൽ നിന്ന് ചിരട് വലിക്കുന്നത് നമ്മളായിരിക്കണം ഇത്രയും ദിവസം അമ്മ എനിക്കൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്നു എന്നിട്ട് അന്നേരൊന്നും തോന്നാത്ത ബുദ്ധി ഇപ്പോഴാണോ തോന്നുന്നത് യാത്രക്കിടയ്ക്ക് കാറ്റടിച്ചപ്പോ തോന്നിയതാ അപ്പോഴാ ബുദ്ധി ഉണർന്നത് എനിക്ക് പേടിയാവുന്നമ്മ എനിക്കൊരു പേടിയില്ല ഇവിടെ നമ്മൾ ജയിക്കും മോളെ നീ തിരിച്ച് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ കേറും കുഞ്ഞിനെ കാണിച്ച് അവിടെ ഉള്ളവരെയൊക്കെ മയക്കാന്നാണോ നീ ഒന്ന് വാടി വേണേ വേണ്ടത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ചെല്ല് കേറ് കുഞ്ഞിനെ മഴ നനയിക്കാം ഞാൻ നോക്കിക്കോളാം അതെ റൂട്ട് മാറ്റി വിടണം വീട്ടിലേക്കല്ല ഇവിടുന്ന് വലത്തോട്ട് എങ്ങോട്ടാ പാതാളത്തിലേക്ക് വണ്ടി എടുക്കണ വലത്തോട്ട് നോക്കിക്കോളാം ആ ഇവിടെ മതി മതി ആ ടവലിംഗ് എടുത്തേ അതെ വലിയ താമസം ഒന്നും ഇല്ല വേഗം വരും നീ കടന്ന് പടക്കരുത് വേഗം വന്നാതി ആ കൊടയിങ്ങ് തന്നെ പെരുമഴയാണല്ലോ വസുദേവരുടെ അവസ്ഥയായി എനിക്ക് എന്റെ കൊച്ചിനെ നനയ്ക്കില്ല അമ്മ എന്ത് കൊടയാണത് ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ വരണോ വര പിടിക്ക് കൊച്ചു കൊച്ചു എന്റെ അമ്മ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞല്ലോ എഴുതിയ കുറിപ്പടി എടുത്തിട്ടുണ്ടല്ലോ അമ്മ എന്നാലും ഉമ്മറത്തിടാന്നൊക്കെ പറഞ്ഞാ അതേ മഴയത്ത് ഒരു കുഴപ്പമില്ല ആരെങ്കിലും വന്ന് എടുത്തിട്ട് നമ്മൾ പോകത്തുള്ളൂ ഇങ്ങോട്ട് വാ ഇവിടെ തന്റെ ഇടമാ വേണ്ടത് ചിന്തിച്ച് സംശയിച്ച് നിന്നിട്ട് കാര്യമില്ല ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ വാന്നു അത് കുറെ അങ്ങോട്ട് പോയി വാതിലൊക്കെ അടഞ്ഞു കിടക്കുക പട്ടിയും പൂച്ച വന്ന് എന്റെ കുഞ്ഞിനെ കടിക്കുവോ ഈ വീടിന്റെ അകത്ത് കുറച്ച് നായ്ക്കളുണ്ട് അല്ലാതെ പുറത്തില്ല അമ്മ എനിക്ക് പേടിയാവുന്നമ്മ ആ പേടി പെട്ടെന്ന് തീരും കുഞ്ഞിനെ കൊണ്ട് വീട്ടിലോട്ട് പോയാലേ പിന്നെ എന്ന് നിനക്ക് പേടിക്കാനായിരിക്കും വിധി അതിനെങ്ങനെ ചെലവിന് കൊടുക്കുമെന്ന് ചിന്തിച്ച് അതുകൊണ്ട് പെട്ടെന്ന് വാ വാതില് തുറക്കുന്നവർ നമ്മളെ കണ്ടാലേ കുഞ്ഞിനെ കയ്യിലോട്ട് വെച്ച് തരും അമ്മമ്മയുടെ മുത്തട്ടോ അയ്യോ അമ്മ എഴുതി വെച്ച കുറിപ്പടി വെക്കണ്ടേ അയ്യോ അത് മറന്നു തുറക്കുമ്പോ തന്നെ കാണാം തുറക്കുമ്പോ തന്നെ കാണാം മമ്മയുടെ പൊന്നാട്ടോ എന്നാലും എന്റെ മോള് നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് നോക്കാം വേഗം വാ അമ്മ ആരും വരുന്നില്ല ചുമ്മാ ഇരിക്കടി അവര് വന്നോളൂ
ഇതെങ്ങോട്ടാ? ഇത് പിടിച്ചേ. ആഗ്രഹിച്ച ആള് തന്നെ നിന്റെ അമ്മായിയമ്മ. എന്താ ഏതാ ഈ കുഞ്ഞ്? ലെറ്ററോ? ഇത് ഈ വീടിന്റെ കൊച്ചുമോളാണ്, എന്റെ നന്ദേട്ടന്റെ മോള്. നന്നായി വളർത്തണം. അകത്തോട്ടും പോയി. അമ്മ, എന്റെ മോള്. കുഞ്ഞിനെ കടലിൽ തള്ളിയില്ലല്ലോ, ഭർത്താവിന്റെ കുടുംബത്തോടല്ലേ കൊടുത്തത്. എന്നാലും ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും, ഇനി അത് തന്നെ നടക്കും. തഞ്ചത്തോടെ കാത്തിരിക്കണമെന്ന് മാത്രം. വാ. അയ്യോ, ഓട്ടോ അവൻ എടുത്തോണ്ട് പോയല്ലോ. എന്റെ ബാഗും പേഴ്സും ഒക്കെ എന്റെ ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ടോ? ഭാഗ്യം. കൊടയുടെ പൈസയും കൊണ്ടാവാൻ പോയത്. ദ്രോഹി. അമ്മ, കുഞ്ഞെവിടെയെന്ന് അച്ഛനെ നരേട്ടൻ ചോദിച്ചാൽ എന്തു പറയും? വീട്ടിലോട്ട് വരുന്ന വഴിക്ക് പറന്നു പോയി. പിന്നൊരു അശരീരി കേട്ടു. ഇന്നേ 7-ാമത്തെ ദിവസം. ചെലപ്പോ എവിടെങ്കിലുമൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന് വാവണ്ണെ വേറെ ഓട്ടം പിടിച്ചു പോവാ. ഉഫ്, നശിഞ്ഞ മഴ വായോട്ട്. ഏതായിരിക്കും? വിശ്വട്ടന്റെ കൊച്ചുമോള് തന്നെയാ. ദേ, ഇതൊന്ന് വായിച്ചു നോക്കിയേ. അവളെന്തിനാ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അവള് വന്നിട്ടില്ല, കുഞ്ഞിനെ ഉമ്മർത്ത് കടത്തിയച്ച് പോയതാ. നന്ദനെ പോലെ ഒരു കുഞ്ഞാണെന്ന് രോഹിണി മോള് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാലും അവളുടെ ഒരു ധൈര്യം നോക്കണേ, കുഞ്ഞിനെ ഉമ്മർത്ത് കൊണ്ടിട്ടേച്ച് പോയി കളഞ്ഞു. വഴിയരികിൽ ഉപേക്ഷിച്ചിട്ട് പോകാഞ്ഞത് നന്നായി. ഈ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ തോന്നൂ? അതാണ് അവള്, മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റാത്തവൾ. മോനെ, നീ കണ്ടിട്ടില്ലല്ലോ നിന്റെ കുഞ്ഞിനെ. ദാ നോക്ക്. ഇതിനെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? ഒന്നും അറിയില്ല. ഞാൻ മുൻവശത്തെ ഡോറ് തുറന്നു നോക്കുമ്പോ കുഞ്ഞു അവിടെ കിടക്കുക. അവിടത്തെ ഈ കുറിപ്പടിയും ഉണ്ടായിരുന്നു. അമ്മ,
കുഞ്ഞിനെ എടുത്തോ നമുക്ക് കൊണ്ടേ കൊടുക്കാം അങ്ങനെ കൊണ്ടുപോയി കൊടുത്താ അവള് വീണ്ടും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്താലോ ഇന്ന് വീട്ടുപടിക്ക് കൊണ്ടുവെച്ചു നാളെ തെരുവിൽ എറിഞ്ഞാലോ അവള് പിന്നെ എന്തിയാനാ പ്ലാൻ രോഹിണി മോളുടെ വിവരം പറ അതുകൊണ്ട് പ്രയോജനമില്ല അമ്മേക്കാൾ സിമ്പതിയാ ചേച്ചിക്ക് എല്ലാരോടും എന്റെ കുഞ്ഞിനോട് ക്രൂരത കാട്ടാൻ എനിക്ക് പറ്റില്ല അവളെ ഇതിന്റെ പേരിൽ ഈ വീട്ടിൽ കയറ്റാനും പറ്റില്ല അച്ഛാ നമുക്ക് നോക്കാം അച്ഛാ കുഞ്ഞിനെ അത് നീ എത്ര നിസ്സാരമായിട്ട് പറഞ്ഞു ഈ പരുവത്തിൽ ഒരു കുഞ്ഞിനെ നോക്കാൻ അമ്മയില്ലാതെ പറ്റുമോടാ എന്തായാലും ശരി ഇത് അവൾക്ക് ഈ വീട്ടിലോട്ട് കയറാനുള്ള ഒരു അവസരമായിട്ട് മാറരുത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് കുഞ്ഞിനെ അവിടെ കൊടുത്തിട്ട് പോന്നപ്പോ നിനക്കൊരു സങ്കടം തോന്നില്ലേടി കുറച്ചുകൂടെ കഴിഞ്ഞു കഴിയുമ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് നേരിട്ട് കാണാം അനുഭവിക്കാം കുഞ്ഞിന്റെ കാര്യം വരുമ്പോ തോൽവിയും ജയവും നോക്കിയിട്ട് കാര്യമുണ്ടോ അമ്മേ